ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും എമർജിങ് ട്രെൻഡ്സിൻ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ കടന്നു പോയിട്ടുള്ളത് അപ്പം ഇനി അതിൽ തന്നെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമുക്കതിൻ്റെ ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് ഇനി പഠിക്കണം അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് പോകാനുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് എന്നുള്ള ഒരു ഭാഗമാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഈ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു കൺസെപ്റ്റ് മുന്നേ ഇതിൻ്റെ കുറച്ച് കുറേ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്താൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പല സ്റ്റേജുകളിലൂടെ കടന്നിട്ടാണ് ഈ ഒരു സംഭവത്തിലേക്ക് എത്തിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോന്നിനനുസരിച്ച് ടെക്നോളജിക്കലായിട്ടും എല്ലാ രീതിയിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോഴാണ് എന്തു ചെയ്യുക പുതിയ പുതിയ ഒരു സ്റ്റേ അല്ലെങ്കിൽ ലെവലിലേക്ക് ആ ഒരു സംഭവം നമ്മൾ എത്തിച്ചേരുക അപ്പോൾ ഏതൊരു കേസിൻ്റെ ഏതൊരു കാര്യത്തിൻ്റെ കേസിലായാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സപ്ലൈ ചെയിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ തന്നെ സപ്ലൈ ചെയിൻ എന്നുള്ള നമ്മളെ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു അറുപത് ഏകദേശം ഒരു ബിസിനസ് വേൾഡിലുള്ള ആ നോളജും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെയും ഒരു ബേസിൽ ഒരു അറുപത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ബേസിൽ അറുപത് വർഷങ്ങളിലായിട്ടുള്ള ബേസിൽ അതൊരു മൂന്ന് മെയിൻ സ്ട്രീമിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കുന്ന സമയത്ത് അപ്പം ആ ഒരു മൂന്ന് മെയിൻ സ്ട്രീമിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ അതിൻ്റെ ഒരു ഹിസ്റ്ററിയെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് അപ്പം ഇതൊരു നോക്കാം ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് മെയിനായിട്ട് മൂന്ന് സ്റ്റേജ് ദീസ് ത്രീസ് പ്രിൻസിപ്പൽ സ്ട്രീംസ് ആർ ഏതൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് വൺ ആയിട്ട് വരാനുള്ള വെച്ചാൽ സോഴ്സിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് സപ്ലൈ മാനേജ്മെൻറ്റ് ദെൻ സെക്കൻഡ് വൺ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ആൻഡ് തേർഡ് വൺ ലോജിസ്റ്റിക് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പം ഈ ഒരു മൂന്ന് സ്ട്രീം ഇപ്പം ആലോചിച്ച് നോക്കുക ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നു ശരിക്കും ഇതിൻ്റെ മുന്നത്തെ സ്റ്റേജുകൾ ആ ഒരു സ്റ്റേജിനെ എന്ത് ചെയ്തു ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളും എല്ലാം എക്സ്പീരിയൻസിൻ്റെ ബേസിൽ എന്ത് ചെയ്തു അറ്റ് ലാസ്റ്റായിട്ട് നമുക്ക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ള ആ ഒരു ടേമിലേക്ക് എത്തി എത്തി കാരണം എന്താ വെച്ചാൽ നമ്മുടെ പഴയ കാലത്ത് ആലോചിച്ച് നോക്കാം ബാട്ടോ സിസ്റ്റത്തു നിന്നൊക്കെ നമ്മൾ മാറി 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 എന്ത് ചെയ്തു നമ്മൾ ഈ ഒരു ക്യാഷിൻ്റെ ഈ ഒരു സംഭവത്തിലേക്ക് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് സാധനം വാങ്ങുന്ന ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മുടെ അതിലുള്ള ഓരോ ഫങ്ഷൻ്റെയും കാര്യങ്ങൾ അതൊക്കെ മുന്നത്തെ രീതിയിൽ പഴയ സ്റ്റൈലിലായിട്ടുണ്ടാവും ഉണ്ടാവാം ഒന്നും രണ്ടും മൂന്നും കാര്യങ്ങളെ ആയിട്ട് ചെയ്തിരുന്നതിനെ പിന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അറ്റ് ലാസ്റ്റ് ഫൈനലായിട്ട് ഒന്നിലേക്കും എത്തിയിട്ടുണ്ടാവാം ഓക്കെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സപ്ലൈ ചെയിൻ്റെ അവസ്ഥയിലും മൂന്ന് മെയിൻ സ്ട്രീമുകളായിരുന്നു മുന്നേ അതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളതാണേത് നമ്മുടെ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ള ഈ ഒരു ഭാഗം ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്കിവിടെ ഒരു ഫസ്റ്റ് സ്ട്രീം നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം സോസിംഗ് പ്രൊക്യൂർമെൻ്റ് ആൻഡ് സപ്ലൈ മാനേജ്മെൻറ്റ് അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എന്താണ് സോഴ്സിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് സപ്ലൈ മാനേജ്മെൻ്റ് എന്നുള്ളത് ഇവിടെ നോക്കുക നമുക്ക് ഇറ്റ് ഈസ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഫങ്ഷൻസ് ആൻഡ് പ്രോസസ് കൺസേൺഡ് വിത്ത് എക്കണോമിക് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് ഇൻഫ്ലോ ഓഫ് ഇൻപുട്സ് ഇൻ ടു ദി എൻ്റർപ്രൈസ് ആൻഡ് ആൻഡ് എഫിഷ്യൻറ്റ് കൺട്രോൾ ഓവർ ഫ്ലോ ഓഫ് ഫണ്ട്സ് ഔട്ട് ഓഫ് ദി കമ്പനി ഇവിടെ എന്താണെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് ഉദാഹരണം ഞാൻ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാം ഇപ്പോൾ ഞാൻ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ട് അത് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റിൽ നിന്നും എന്തെങ്കിലും ബെനിഫിറ്റായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യമുള്ളൂ അല്ലേ എക്കണോമിക്കലി എനിക്ക് എന്തുവേണം ഒരു ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടണം ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഒന്നാമതായിട്ട് നമുക്കിവിടെ പറയാനുള്ളത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു സോപ്പ് നിർമ്മിക്കുകയാണ് എനിക്ക് സോപ്പ് നിർമ്മിക്കാനുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള കോസ്റ്റ് വന്നത് എനിക്ക് ഒരു മുപ്പത് രൂപ ആണ് അപ്പം എനിക്കത് മുപ്പത് രൂപേൻ്റെ കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നാല്പത്തിന് വിട്ടാലേ എനിക്ക് എന്തുള്ളൂ അതിൽ നിന്ന് പത്ത് രൂപ പ്രോഫിറ്റായിട്ട് എനിക്ക് വരുള്ളൂ പക്ഷേ ആ പത്ത് രൂപയിലും പിന്നെയും നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കിടക്കുന്നുണ്ട് ആ ഒരു പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്തതിന് പിന്നെ അത് മാർക്കറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് എക്സ്പെൻസ് വരും അപ്പോൾ എന്താണ് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് വരുന്ന എന്താണോ നമ്മുടെ ഇൻപുട്ട് അഥവാ നമ്മുടെ ഇൻഫ്ലോ അതിനനുസരിച്ച് എന്ത് വേണം അതിന് എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് വേണം ഒരു ഔട്ട്ഫ്ലോയിൽ നമുക്ക് ഫണ്ട് നമുക്ക് റിട്ടേൺ വരണം ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഒന്നാമത്തതായിട്ട് നമുക്കിവിടെ ഈ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് നമുക്കുള്ള ആ ഒരു ബേസിൽ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റായിട്ട് നമുക്കിവിടെ പറയുന്നത് അപ്പം ഇതന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള സോപ്പിൻ്റെ കേസ് എടുക്കാം നമുക്ക് മുപ്പത് രൂപക്ക് എനിക്ക് എനിക്ക് കോസ്റ്റ് വന്നു നോർമലി എനിക്കത് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് മുപ്പത് രൂപ വന്നു ഞാനത് മാർക്കറ്റിൽ നാൽപ്പതിന് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് ഒരു രൂപ രണ്ട് രൂപ എനിക്ക് ബെനിഫിറ്റ് കിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ വീണ്ടും അവിടെ കോസ്റ്റ് എന്തൊക്കെ എന്തൊക്കെയുണ്ട് എനിക്കൊരു സ്റ്റാഫിൻ്റെ കോസ്റ്റ് വരാനുണ്ട് അത് ട്രാൻസ്പോർട്ടേഷൻ ചിലപ്പോൾ അങ്ങോട്ട് എത്തിക്കാനുള്ള കോസ്റ്റുകൾ വേറെ വരുന്നുണ്ട് അങ്ങനെ അത് ഓവറോൾ ഒരു ഫൈനൽ കൺ കൺസ്യൂമറ് കസ്റ്റമർ കയ്യിലേക്ക് അത് എത്തിക്കുന്ന സമയത്ത് വരെയുള്ള സംഭവം എന്താ വെച്ചാൽ അതിൽ വീണ്ടും എന്ത് കിടക്കുന്നുണ്ട് വീണ്ടും എനിക്ക് എക്സ്പെൻസുകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു എഫക്റ്റീവായ രീതിയിൽ നമുക്ക് എത്രയാണോ നമുക്ക് ഇൻഫ്ലോ ആയിട്ട് നമുക്ക് അതിനുള്ള കോസ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് അതേ രീതിയിൽ നമുക്ക് തിരിച്ചും അത് സെയിലാക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ മാനേജ് ചെയ്യണം അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യം ഇല്ല അതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് കാര്യമായിട്ടൊന്നും ഒന്നുമില്ല അതാണ് ഇവിടെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഈ ഒരു പ്രിൻസിപ്പൽ എലമെന്റ് ആയിട്ട് നമുക്ക് ഇവിടെ അല്ലെങ്കിൽ മെയിൻ സ്ട്രീമായിട്ട് പ്രിൻസിപ്പൽ സ്ട്രീമായിട്ട് കൂടെ നമുക്ക് പറയുന്നത് പറയുന്നത് ഒന്നുമല്ല നമുക്ക് എക്കണോമിക്കലി നമുക്ക് എന്ത് വേണം അതിനെക്കൊണ്ടുള്ള ഒരു എക്കണോമിക് പ്രിക്വയർമെൻറ് ആണ് എന്താണ് എക്കണോമിക് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്താണ് എക്കണോമിക്കലി നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് സംഗതികൾ ഉണ്ടാവണം കാരണം എന്താ വെച്ചാൽ നമ്മളെന്താണ് ആ ഒരു പ്രൊഡക്റ്റ് വെറും ഞാൻ മുപ്പത് രൂപ എനിക്ക് കോസ്റ്റ് വന്നു ഞാൻ മുപ്പതിനു തന്നെ സെയിലാക്കിയിട്ട് അതിൽ ഇല്ലല്ലോ പിന്നെ ആ ഒരു ചെയ്യുന്ന വർക്ക് കൊണ്ട് നമുക്ക് കാര്യമില്ല അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന മെറ്റീരിയലിന് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം നമുക്ക് ഫണ്ട് ഇങ്ങോട്ട് റിട്ടേൺ വരണം അപ്പോൾ ആ ഒരു കാര്യമാണ് അതിനെ എഫക്റ്റീവായിട്ട് നമ്മൾ മാനേജ് ചെയ്യണ ഒരു സംഭവത്തെയാണ് ഇവിടെ ഇവിടെന്ത് നമ്മുടെ ഈ ഒരു സോഴ്സിങ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് സപ്ലൈ മാനേജ്മെൻറ്റ് എന്നുള്ള ഒന്നാമത്തെ സ്ട്രീമിലൂടെ നമുക്ക് ഇവിടെ പറയാനുള്ളത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെയാണ് പിന്നെ അതിൽ നമുക്ക് രണ്ടാമത്തെ നെക്സ്റ്റ് പറയാളെന്ന് വെച്ചാൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ഭാഗം രണ്ടാമത്തെ പ്രിൻസിപ്പൽ സ്ട്രീമായിട്ട് വരാനാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് പറയാനുള്ളത് നമുക്കെന്താണ് ഒരു മെറ്റീരിയലിനെ കറക്റ്റായിട്ടുള്ളൊരു ഔട്ട് പുട്ടാക്കിയിട്ട് നമ്മൾ പുറത്തിറക്കണം ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം ഒരു പെണ് ഒരു പെന്നെന്ന് പറയുമ്പോൾ ആ ഒരു പെണ്ണിനെ കസ്റ്റമർക്ക് അതെന്താവശ്യം അത് എഴുതുക എന്നുള്ള അവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ആ പെണ്ണിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിനെ കറക്റ്റായിട്ട് ചുരുക്കി പറഞ്ഞ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ വെച്ചാൽ ഒരു നമ്മുടെ ഈ ഒരു ഒരു ഫോമിന് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ആ ഫോമിലേക്ക് അകത്തേക്ക് വരുന്ന പ്രോഡക്റ്റും അതേപോലെ തന്നെ മെറ്റീരിയൽസും പുറത്തേക്ക് പോകുന്ന മെറ്റീരിയൽസിനെയും നല്ല രീതിയിൽ മാനേജ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ആ പെന്നിൻ്റെ അവസ്ഥ എടുക്കുക ഒരു പെണ്ണിന് നമ്മളെന്ത് ചെയ്യണം ഒരു കൺസ്യൂമർക്ക് വേണ്ട രീതിയിൽ അപ്പോൾ കൺസ്യൂമർക്ക് എഴുതണം എഴുതണമെന്നുള്ള കോളത്തിലേക്ക് നമ്മളെന്ത് ചെയ്യുക കറക്റ്റ് ആ ഒരു ഔട്ട് പുട്ടാക്കിയിട്ടെന്ത് ചെയ്യുക കൺസ്യൂമർ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ എന്താണ് അവിടെ ഒരു നല്ലൊരു മാനേജ്മെൻ്റ് മാനേജിങ് നടക്കുന്നുണ്ട് അപ്പം ആ ഒരു ഫോമിലേക്ക് വരുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഒരു ആ പെന്നിൻ്റെ പ്ലാസ്റ്റിക് രൂപത്തിലായിട്ടുള്ള സംഭവങ്ങളും ആ ഒരു കാര്യത്തിലേക്ക് ഒക്കെ അതെന്ത് ചെയ്യുക ആ ഒരു ൽ ആയിട്ടാവുക എന്ത് ചെയ്യുക നമ്മുടെ ഫേമിന് അകത്തേക്ക് വന്നിട്ടുണ്ടാവുക പക്ഷെ അത് പുറത്തേക്ക് ഇറക്കുമ്പോൾ ഒരു പന്നിൻ്റെ രൂപത്തിലേക്ക് ആക്കിയിട്ട് മാറ്റിയിട്ട് കസ്റ്റമർ അടുത്തേക്ക് എത്തിക്കും അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ദി മാനേജ്മെന്റ് ഓഫ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ ഇൻ ടു ത്രൂ ആൻഡ് ഔട്ട് ഓഫ് ആൻഡ് എൻറ്റർപ്രൈസ് ആഡിങ് ഇൻ ദി പ്രോസസ് വാല്യൂ ഫോർ ദി കസ്റ്റമർ ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേർണൽ ടു ദി ഓർഗനൈസേഷൻ അപ്പോൾ ആ പെണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാസ്റ്റ് നമ്മൾ കൺസ്യൂമർ എടുത്ത് കൊടുക്കുമ്പോൾ എന്താണ് അതിൽ വാല്യൂ ആഡ് ചെയ്തുകൊണ്ടാണ് അത് എത്തിക്കുന്നത് കാരണം വെച്ചാൽ അകത്തേക്ക് ഇൻ ചെയ്ത സമയത്ത് അവിടെ എന്തല്ലത് അവർ വെറും ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ആ ഒരു എന്താണ് റോ മെറ്റീരിയൽ എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വന്നത് ലാസ്റ്റ് നമ്മൾ ഇറക്കുമ്പോൾ എന്താണ് അത് വാല്യൂ ആഡ് ചെയ്തുകൊണ്ട് കൺസ്യൂമേഴ്സിനെ യൂസ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ആക്കി നമ്മൾ എന്ത് ചെയ്യും ഒരു ഔട്ട് പുട്ടാക്കി നമ്മളിറക്കും അവിടെ എന്താണ് ഇൻ ചെയ്യുന്ന സമയത്തും ഔട്ട് ആവുന്ന സമയത്തും ആ മെറ്റീരിയലിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ള സംഭവമാണ് എന്ത് രണ്ടാമതായിട്ട് പറയുന്ന മെറ്റീരിയൽ മാനേജ് െന്റ് എന്നുള്ള ഒരു ടേമിൽ നമ്മളിവിടെ പറയുന്നത് ഓക്കെ ഇതിലാർക്കും വലിയ ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ദെൻ തേർഡ് വൺ ആയിട്ട് പറയാനുള്ള ലോജിസ്റ്റിക് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ലോജിസ്റ്റിക്കും ഡിസ്ട്രിബ്യൂഷനും ഇതെന്താന്നുള്ളത് ആ പേരിൽ തന്നെ കുറെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ഈ രണ്ട് ടേമിന് രണ്ടാക്കി തന്നെ നമുക്ക് നോക്കാം എന്താണ് അത് ലോജിസ്റ്റിക് നോക്കാം ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലേസ്മെൻറ് ഓഫ് ഗുഡ്സ് എന്നാണ് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റാം ഇറ്റ് ഈസ് ദി പ്ലേസ്മെന്റ് ഓഫ് ഗുഡ്സ് നമുക്ക് എന്താണ് ഒരു സാധനം നമ്മുടെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് നമ്മളെ ഫാക്ടറിയിൽ നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്റ്റ് കൺസ്യൂമർ എവിടെയാണ് ഏത് കൺസ്യൂമർക്കാണ് ആവശ്യം എപ്പോഴാണ് ആവശ്യം ആ ഒരു സംഭവങ്ങളെല്ലാം നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുക സമയത്ത് ആവശ്യത്തിനനുസരിച്ച് എത്തിച്ചു കൊടുക്കുക അഥവാ പ്ലേസ്മെൻറ്റ് നടത്തുക അതിനാണ് ഇവിടെ നമുക്ക് പ്ലേസ്മെൻറ്റ് ഓഫ് ഗുഡ്സ് എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റുക അല്ലെങ്കിൽ ലോജിസ്റ്റിക് എന്നുള്ള ആ ടേമിലെ നമുക്ക് പറയാൻ പറ്റുക അപ്പം നമുക്കിവിടെ ലോജിസ്റ്റിക് നമുക്ക് സിംപിളായിട്ട് ഒരു എന്ത് ചെയ്യുക ഒരു ഡെഫിനിഷൻ നോക്കാം അക്കോർഡിംഗ് ടു ദി കൗൺസിൽ ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഇറ്റ് ഈസ് ദി പാർട്ട് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രോസസ് ദാറ്റ് പ്ലാൻ ഇംപ്ലിമെൻറ്റ്സ് ആൻഡ് കൺട്രോൾ ദി എഫിഷ്യൻറ്റ് എഫക്റ്റീവ് ഫോർവേർഡ് ആൻഡ് റിവേഴ്സ് ഫ്ലോ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് സർവീസ് ആൻഡ് റിലേറ്റഡ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ദി പോയിന്റ് ഓഫ് ഒറിജിൻ ആൻഡ് പോയിന്റ് ഓഫ് കൺസംഷൻ ഇന്നോർഡ് ടു മീറ്റ് കൺസ്യൂമേഴ്സ് റിക്വയർമെൻറ്സ് സിംപിളാണ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താ വെച്ചിട്ട് അതെന്താണ് ലോജിറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ചാൻഡ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് അതിൽ എന്തൊക്കെ കട അടങ്ങിയിരിക്കുന്ന ചില പ്ലാൻസ് ഇപ്ലിമെൻറ്റ് ആൻഡ് കൺട്രോൾ ദി എഫിഷ്യൻറ്റ് എഫക്റ്റീവ് ഫോർവേർഡ് ആൻഡ് റിവേഴ്സ് ഫ്ലോ ഓഫ് ഫ്ലോസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് റിലേറ്റഡ് ടു ഇൻഫർമേഷൻ വിറ്റ് വീൻ ദി പോയിന്റ് ഓഫ് ഒറിജിൻ ആൻഡ് ദി പോയിൻറ്റ് ഓഫ് കൺപക്ഷൻ ഇവിടെ പറഞ്ഞ എന്താ വെച്ചാൽ പോയിൻ്റ് ഓഫ് ഒർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഉറവിടം അല്ലെങ്കിൽ അതിന് എന്താണ് സോഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ പോയിന്റ് ഓഫ് ഒർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്നും പോയിന്റ് ഓഫ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ ആർക്കാണോ അത് വേണ്ടത് ആർക്കാണോ അതിൻ്റെ ആവശ്യം അതാണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസംഷൻ കൺസംഷൻ എന്ന് പറഞ്ഞാൽ ആരുടത്തേക്കാണോ അത് എത്തിക്കേണ്ടത് ആ ഒരു രണ്ട് സ്ഥലത്തേക്കും ആ ഒരു സ്ഥലങ്ങൾ തമ്മിൽ എന്താണ് അവിടെ നിന്ന് എന്ത് ചെയ്യുക ഒറിജിനിൽ നിന്നും കൺസംഷനിലേക്ക് ആ ഒരു സംഭവത്തെ ഗുഡ്സ് ആയാലും സർവീസ് ആയാലും അതിനെന്ത് ചെയ്യുക നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് നടത്തുന്ന സംഭവമാണ് ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ത് ലോജിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയാണ് എന്ത് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഈ ഒരു സംഭവം കൂടി ലോജിസ്റ്റിക് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഭാഗത്തിൽ ലോജിസ്റ്റിക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ എന്നാണ് നമുക്ക് അവിടെ സിമ്പിളായിട്ട് പറയാൻ പറ്റും ട്രാൻസ്പോർട്ടേഷൻ എന്താണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ വിജയിസ് തി ബാക്ക് ബോൺ ഓഫ് ലോജിസ്റ്റിക് ലോജിസ്റ്റിക്കിൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് പ്രവർത്തിക്കുന്ന സംഭവമാണ് ഏത് ട്രാൻസ്പോർട്ടേഷൻ അഥവാ ഡിസ്ട്രിബ്യൂഷൻ എന്ന് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളെന്ത് ചെയ്ത് കറക്റ്റ് ആ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ കറക്റ്റ് മാനേജ് ചെയ്യണം കാരണം വെച്ചാൽ ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ വേർ ഹൗസിൽ നിന്നും ആ സാധനം കൺസ്യൂമർ അടുത്തേക്ക് എത്തിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ് ഒരു നല്ല രീതിയിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ടൈമിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം ഈ ലോജിസ്റ്റിക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ലോജിറ്റിക്കിൻ്റെ ബാക്ക് ആണ് എന്ത് ശരിക്കും ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഓക്കെ അപ്പം നമ്മൾ നമ്മളെന്ത് ചെയ്തു ഈ ഒരു മൂന്ന് ടേം നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു മൂന്ന് പ്രിൻസിപ്പൽ സ്ട്രീമ് പറഞ്ഞു ഈ മൂന്ന് സ്ട്രീമും കൂടിയും ഈ മൂന്ന് സ്ട്രീമിൽ നിന്നും കൂടി ഒരുത്തിരിഞ്ഞ് വന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അറ്റ് ലാസ്റ്റ് നമ്മുടെ ഏത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ള ഈ ഒരു ഭാഗം ഓക്കെ അപ്പോൾ എന്താണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ ബിസിനസ് വേൾഡിലുള്ള ഒരുപാട് കാലത്തെ നോളജ് അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളെന്ത് ചെയ്ത് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് എന്നുള്ള ഈ ഒരു സംഭവം നമ്മൾ ലാസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് വരുമ്പോഴാണ് എന്ത് ചെയ്യുക ആ ഒരു കാര്യങ്ങൾ ലാസ്റ്റിലേക്ക് ഒരു പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുക അപ്പം ഇത്രയും ഒരു മെയിൻ മൂന്ന് സ്ട്രീം ഈ ഒരു കാര്യങ്ങൾ മറക്കരുത് പോയിന്റ് മൈൻഡിൽ ഉണ്ടാവണം ഈ മൂന്ന് സ്ട്രീമിൽ നിന്നും കൂടിയാണ് അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യുക അതിൻ്റെ ചരിത്രം ഓളിഞ്ഞ് കിടക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് സോഴ്സിങ് പ്രൊക്യർമെൻറ്റ് ആൻഡ് സപ്ലൈ മാനേജ്മെൻറ്റ് രണ്ടാമത്തത് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ആൻഡ് മൂന്നാമത്തത് ലോജിസ്റ്റിക് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കാര്യം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് പറയാൻ വെച്ചാൽ ഒബ്ജെക്റ്റീവ്സ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ള ഭാഗമാണ് അത് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം അതിനനുസരിച്ചുള്ള റെസ്പോൺസ് ഞാൻ തരുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം താങ്ക് യു